ഹായ് എല്ലാവരും സുഖമാണല്ലോ വീട്ടു രുചിയിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് റോൾ ആണ് കൊച്ചുകുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ അതിന് ആവശ്യമായ സാധനങ്ങൾ സവാള രണ്ട് വെട്ടി വെച്ചിട്ടുണ്ട് ഇത് എല്ലാം ഇതുപോലെ നീളത്തിലാണ് കട്ടാക്കിയിട്ടുള്ളത് രണ്ട് സവാള കാപ്സിക്കം ഒരെണ്ണം കാരറ്റ് രണ്ട് ഇതുപോലെ തുരുവി വെച്ചിരിക്കുകയാണ് പിന്നെ തക്കാളി നീളത്തിൽ തന്നെ വെട്ടിയിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല പൊടി അര സ്പൂൺ ജീരകം അര സ്പൂൺ ടൊമാറ്റോ സോസ് വേണം അത് ആവശ്യത്തിന് പിന്നെ എണ്ണ ഉപ്പ് ആവശ്യത്തിനാണ് പിന്നെ ആട്ടാമാവ് ഈ കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് മൈദ മാവ് നമുക്ക് ഒരു കപ്പ് വേണം അപ്പം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിൽ ജീരകം ഇട്ട് ഒരു അര സ്പൂൺ ജീരകമാണ് എന്നിട്ട് സവാള ഇട്ട് കൊടുക്കുകയാണ് അജീരകം നല്ലതുപോലെ ചുവന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സവാള ഇട്ട് കൊടുക്കുകയാണ് സവാള വതങ്ങി വരാൻ ചെറിയ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് സവാള ചെറുതാ വതങ്ങി വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് തക്കാളിയും ചെറുതാ ഒന്ന് വതങ്ങി വന്നിട്ടുണ്ട് ആ സമയത്തിൽ കാപ്സിക്കം ഇടാം കാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് കാപ്സിക്കം ചെറുതാ ഒന്ന് വതങ്ങി വന്നാൽ മതി ഒന്ന് നല്ലതുപോലെ കുളയരുത് ചെറുതാ ഒന്ന് വാടി വന്ന ഉടനെ തന്നെ ആ കാരറ്റ് ഇട്ട് കൊടുക്കാം ഒന്ന് പറയാൻ വിട്ടുപോയതായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു സ്പൂൺ വേണം അത് പറയാൻ വിട്ടുപോയത് ഇപ്പൊ ചേർക്കാം അപ്പൊ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ മുളക് പൊടി ഒരു സ്പൂൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ അര സ്പൂൺ ഗരം മസാല പൊടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു മിനിറ്റ് അടച്ച് വേവിച്ചതാണ് ഇപ്പൊ ഇത്രയും തന്നെ മതിയാവും അപ്പൊ ഇതെന്തായാലും ഈ മസാല റെഡിയായി അപ്പൊ ഒരു കപ്പ് ആട്ടാമാവ് നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദ മാവ് ഒരു കപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ ഇട്ട് കൊടുക്കാം ഇതുപോലെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ച് ഒരു അരമണിക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം അപ്പൊ ഞാൻ ഒരു കപ്പ് ആട്ടാമാവും ഒരു കപ്പ് മൈദാമാവും എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് നല്ലതുപോലെ കുഴച്ചു വെച്ചിട്ടുണ്ട് ചപ്പാത്തിയുടെ പാകത്തിൽ തന്നെ കുഴച്ചു വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അടച്ച് മാറ്റി വെക്കാം അപ്പൊ ഒന്ന് പറത്തിയെടുക്കാം Thank you.
कल चूड़ाई परती वच्च चपाती कुछ चपाती चुट चपाती रेडी आई मसाल वच्चुक अब अोल इन चुदा मड़क इन अब ई वीडियो निष्ट का विचार लाइक शेयर सब्सक्राइब मरकर सपोर्ट बाय।